നമസ്കാരം, ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലക്ഷണശാസ്ത്രത്തിലെ ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ വിഷയം ലക്ഷണശാസ്ത്രത്തിലെ നഖങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു അറിവാണ്. നഖത്തിൽ സാധാരണയായി പല അടയാളങ്ങളും ഉണ്ടാകാറുണ്ട്. നഖത്തിന്റെ അടിയിലായിട്ട് ഒരു ചന്ദ്രക്കല അടയാളം സാധാരണയായി പലരുടെയും നഖത്തിന്റെ താഴെ കാണാറുണ്ട്. അങ്ങനെ ചന്ദ്രക്കല അടയാളം നഖത്തിൽ ഉണ്ടെങ്കിൽ അത് നൽകുന്ന സൂചനയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. അത് നൽകുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കാം. നഖത്തിലും മറ്റും കാണുന്ന ചെറിയ ചെറിയ അടയാളങ്ങളൊന്നും നാം അത്ര കാര്യമാക്കാറില്ല. പക്ഷേ എന്നാൽ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നഖം നമ്മുടെ ഭാവിയുടെ കണ്ണാടിയാണ് എന്നും പറയാറുണ്ട്. നഖത്തിലെ ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നത്തിന്റെ സൂചനയാകാം. ഹസ്തരേഖാശാസ്ത്രം അനുസരിച്ച് നഖത്തിലും കൈരേഖകളിലുമൊക്കെ ഉള്ള ചെറിയ ചെറിയ അടയാളങ്ങൾ പോലും അത് ഭാവിയിലേക്കുള്ള സൂചനയാണ് എന്നർത്ഥം. നഖത്തിന്റെ മൂലസ്ഥാനത്ത്, അതായത് നഖം ആരംഭിക്കുന്ന ഭാഗത്ത് ചന്ദ്രക്കല അടയാളം ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിൽ ചന്ദ്രക്കല അടയാളം മിക്കവരുടെയും കൈകളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അടയാളത്തിന് ല്യൂണുല എന്നാണ് പേര് പറയുന്നത്. അത് ചെറിയ ചന്ദ്രൻ എന്ന് അർത്ഥം വരുന്നതാണ്. ഹാഫ് മൂൺ എന്നൊക്കെ പറയുന്നത് പോലെ അതിലും ചെറിയ ചന്ദ്രൻ എന്നുള്ള അർത്ഥം വരുന്ന ല്യൂണുല എന്ന പദം കൊണ്ടാണ് ഹസ്തരേഖാശാസ്ത്രത്തിലും മറ്റും അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു ലാറ്റിൻ പദമാണ്. നമ്മളുടെ മലയാള ഭാഷയിൽ ചന്ദ്രക്കല എന്ന് പറയാം. ശിവഭഗവാന്റെ ശിരസിൽ ചന്ദ്രക്കലയായിട്ടാണ് കാണപ്പെടുന്നത്. മനുഷ്യരുടെ നഖത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് നഖത്തിന്റെ ആരംഭ ഭാഗം. നമ്മുടെ ഓരോ വിരലിലും കാണുന്ന ല്യൂണുല അഥവാ ചന്ദ്രക്കലയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഭാവിയെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. വിരലിൽ ചന്ദ്രക്കലകൾ ഇല്ലാത്തവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ വിരലിലും ചന്ദ്രക്കല ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് തള്ള വിരലിലെ ചന്ദ്രക്കല അടയാളം ഉണ്ടെങ്കിൽ അതിന്റെ ഫലം ഒന്ന് പരിശോധിക്കാം. വെളുത്ത നിറത്തിൽ ചന്ദ്രക്കല അടയാളം തള്ള വിരലിൽ കാണപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ശുഭവാർത്ത കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം. അധികം വൈകാതെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും. തള്ളവിരലിന്റെ ആരംഭ ഭാഗത്ത് ഇപ്രകാരത്തിൽ ഒരു ചന്ദ്രക്കല അടയാളമാണ് അതിന്റെ സൂചന. അടുത്ത് നമുക്ക് ചൂണ്ടുവിരലിന്റെ അടിഭാഗത്ത് ഉള്ള ചന്ദ്രക്കല അടയാളത്തിന്റെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചൂണ്ടുവിരലിന്റെ അടിഭാഗത്ത് ചന്ദ്രക്കല ഉണ്ടെങ്കിൽ വിവാഹം, തൊഴിൽ തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സമയമായി എന്നാണ് അർത്ഥം. തൊഴിലുള്ളവർക്ക് കൂടുതൽ ഉയർച്ചകളും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ചൂണ്ടുവിരലിന്റെ അടിഭാഗത്ത്, ആരംഭഭാഗത്ത് ചന്ദ്രക്കല, വെളുത്ത ചന്ദ്രക്കല അടയാളം ഉണ്ടെങ്കിൽ വിവാഹം, തൊഴിൽ എന്നിവയ്ക്ക് അടുത്തു തന്നെ സാധ്യതയുണ്ട് എന്നും ഇത് രണ്ടും നേടിയിട്ടുള്ളവർക്ക് ജീവിതത്തിൽ തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതിനും സാധ്യത എന്നാണ് പറയേണ്ടത്. അടുത്ത് നമുക്ക് നടുവിരലിൽ ചന്ദ്രക്കല അടയാളം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫലത്തെ പരിശോധിക്കാം. നടുവിരലിൽ ചന്ദ്രക്കല ഉണ്ടാകുന്ന പക്ഷം ആ വ്യക്തിക്ക് സാമ്പത്തികമായി അടുത്തു തന്നെ ഉയർച്ച ഉണ്ടാകും എന്നർത്ഥം. കൂടാതെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉപകരണങ്ങൾ മൂലമുള്ള തൊഴിലുകളാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അടുത്ത് നമുക്ക് മോതിരവിരലിൽ വെളുത്ത ചന്ദ്രക്കല അടയാളമുള്ളവരുടെ ഫലത്തെ നോക്കാം. മോതിരവിരലിൽ വെളുത്ത അടയാളമുള്ളവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് അടുത്ത് തന്നെ എത്താനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് സാഹചര്യമുണ്ടാകും. അടുത്ത് നമുക്ക് ചെറുവിരലിൽ വെളുത്ത ചന്ദ്രക്കല അടയാളമുള്ളവരുടെ വരാൻ പോകുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചെറുവിരലിൽ ഇപ്രകാരം വെളുത്ത ചന്ദ്രക്കല അടയാളമുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന സാമ്പത്തിക നഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഹസ്തരേഖാശാസ്ത്രം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ ഇടിവുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം എന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് അഞ്ച് വിരലുകളിലും ചന്ദ്രക്കല ഉണ്ടായാലുള്ള ഫലത്തെ കുറിച്ച് പറയുന്നത്. ചെറുവിരലിൽ മാത്രമാണ് പ്രതികൂലമായിട്ടുള്ള ഫലത്തെ പറയുന്നത്, മറ്റ് നാല് വിരലുകളിലും നല്ല ശുഭഫലത്തെയാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ചന്ദ്രക്കല അടയാളം ഉണ്ടെങ്കിൽ, ചെറുവിരലിൽ ഒഴിച്ച് ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തുറന്നെഴുതുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.